കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ മെസ്സേജാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8:36 നാം ഇങ്ങനെ വായിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. അപ്പോൾ യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് രാജാവായി വന്നിട്ടുണ്ട് എങ്കിൽ സ്വാതന്ത്ര്യം അവർക്ക് പൂർണ്ണമായും സാധ്യം ആണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് അനുഭവമാക്കുവാൻ സാധിക്കും, നമ്മുടെ ഒരു റിയാലിറ്റിയായിട്ട്, നമ്മുടെ ഒരു യാഥാർത്ഥ്യമായിട്ട് ഈ സ്വാതന്ത്ര്യം എങ്ങനെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും? ഗലാത്യ ലേഖനം 5:1 നാം ഇപ്രകാരം വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ നമുക്ക് യേശു ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ നാം എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യത്തെ നമുക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചിന്തിക്കുന്നത്. ഇന്ന് പല വ്യക്തികളും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം നാം നോക്കിയാൽ, അവർ പലവിധമായ ബന്ധനത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഒന്നുകിൽ വിവിധങ്ങളായ പാപത്തിൻ്റെ ബന്ധനം, അല്ലെങ്കിൽ ഭയവും ആകുല ചിന്തയും, ഫിയർ ആൻഡ് ആങ്സൈറ്റി, അല്ലെങ്കിൽ ഹൃദയഭാരം, അതുമല്ലെങ്കിൽ കയ്പ്, വിദ്വേഷം, ക്ഷമിക്കാത്ത അൺഫോർഗിവ്നെസ്, രോഗത്തിൻ്റെ ബന്ധനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള രോഗത്തിൻ്റെ ബന്ധനം, അതല്ലെങ്കിൽ ബന്ധങ്ങളിലുള്ള തകർച്ച, റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിലും നാം കാണാറുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ച വ്യക്തികൾ എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യത്തിൽ നടക്കേണ്ടത്, അല്ലെ ഈ സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി 24 hours 365 days ഈ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8:31-32 നാം ഇപ്രകാരം വായിക്കുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് യേശു തന്നിൽ വിശ്വസിച്ചവരോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പോൾ അവർ വിശ്വസിച്ചവരാണ്. അപ്പോൾ വിശ്വസിച്ചപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ ഈ സ്വാതന്ത്ര്യം എങ്ങനെ അനുഭവമാക്കുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ സ്റ്റെപ്സാണ് കർത്താവ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യഥാർത്ഥ സ്വാതന്ത്ര്യം 365 നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ നാം എടുക്കേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് ഇന്നും ഈ വാക്യത്തിൽ നിന്ന് പഠിക്കുന്നത്. ഒന്നാമതായി, ക്രിസ്തു ഹൃദയത്തിൻ്റെ രാജാവായി മാറണം. അതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രീവിയസ് മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ക്രിസ്തു ഹൃദയത്തിൻ്റെ രാജാവായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് നാം ചെയ്യേണ്ടത്? ഒന്ന്, ഈ വാക്യത്തിൽ നാം പറയുന്നത് എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കണം. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം, ദൈവവചനം. ഈ വചനത്തിൽ ആണോ നാം നിലനിൽക്കുന്നത്, അതോ നമ്മുടെ സാഹചര്യത്തിലാണോ നാം നിലനിൽക്കുന്നത്? നാം വചനത്തിലല്ല നിലനിൽക്കുന്നത് എങ്കിൽ നാം ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളിലാണ് നാം നിലനിൽക്കുന്നത്. അങ്ങനെ വിഷയത്തിൽ നാം നിലനിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയവും, നമുക്ക് അതുമൂലം ആ ഭയത്തിൻ്റെ ഭവിഷ്യത്തായി ബന്ധനവും ഉണ്ടായിത്തീരും. എന്നാൽ നാം വിഷയങ്ങളിലല്ല നിലനിൽക്കേണ്ടത്, പിന്നെയോ ദൈവത്തിൻ്റെ വചനത്തിലാണ് നിലനിൽക്കേണ്ടത്. അപ്പോൾ ഈ വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ വചനം വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് വായിച്ചാൽ മാത്രം പ്രയോജനപ്പെടുകയില്ല, പിന്നെയോ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കേണ്ട ആവശ്യമുണ്ട്.
ഈ വചനം എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമാണ്. വചനത്തിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ ഇത് മനസ്സിനകത്തോട്ടാണ് ഈ വചനം നാം കൊണ്ടുവരേണ്ടത്. വചനം മനസ്സിനകത്തോട്ട് കൊണ്ടുവരുവാനായിട്ട് ഇത് ആവർത്തിച്ച് വായിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ആവർത്തിച്ച് വായിച്ചു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, ഈ വചനത്തിനകത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്, മാത്രമല്ല ദൈവത്തിൻ്റെ കൽപ്പനകളുണ്ട്, മൂന്നാമത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കണം. അപ്പോൾ നാം ഒരു അനുഭവം, നാം ഒരു വിഷയം നാം പ്രയാസമായിട്ട് വരികയാണെങ്കിൽ അതിനുള്ള പ്രോമിസ് അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം ഈ വചനത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ വചനം നമ്മുടെ നാവിലേക്ക് നാം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ധ്യാനിക്കുക എന്ന് പറയുന്നത്. ഈ ധ്യാനിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാകുന്നത് ഒരു കാര്യം നാം ആവർത്തിച്ച് ഉരുവിടുന്നത് വഴിയാണ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ വിഷയങ്ങളാണ് നാം ധ്യാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ മനസ്സിനകത്ത് നാം കൊണ്ടു നടക്കുന്നത്. എന്നാൽ വചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ വചനത്തിനകത്ത് നമ്മെ സ്പർശിച്ച അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു വേർഡ്, അത് നമ്മുടെ ആ ഇതിൻ്റെ പേജുകളിൽ നിന്ന് നമ്മുടെ നാവിലേക്ക് നാം ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നാം അതിന് മട്ടറിങ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിറുപിറുക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ ഏറ്റുപറയുക എന്ന് കൺഫെഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനാണ് മെഡിറ്റേഷൻ എന്ന ഒരു പദം. അപ്പോൾ യോശുവയുടെ പുസ്തകം 1:8 നാം ഇപ്രകാരം വായിക്കുന്നു: ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. അപ്പോൾ ഈ വചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാവിനകത്ത് കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ഇത് ഞാൻ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. ഒരു ഉദാഹരണം ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സംഗീതത്തിൻ്റെ പുസ്തകം 23:1 ഇങ്ങനെ പറയുന്നു: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ട. ഇതെങ്ങനെയാണ് നമ്മൾ ഈ വചനത്തിൽ നാം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നാം വീണ്ടും വീണ്ടും പറയും. എന്താ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകി. വീണ്ടും പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകി. വീണ്ടും പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകി. നമ്മൾ ആവർത്തിച്ച് നാം ഇതിങ്ങനെ നമ്മളിങ്ങനെ ഉരുവിടുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ നാം നിലനിൽക്കുന്ന സ്ഥിതിയിലെത്തും. നാം നമ്മുടെ പ്രാരാബ്ധങ്ങളിൽ അല്ല നാം പിന്നെ നിലനിൽക്കുന്നത്. പിന്നെയോ, യഹോവേൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ള ദൈവവചനത്തിലാണ് പിന്നെ നാം നിലനിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കുമുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി അല്ലെ, ദൈവത്തിൻ്റെ പ്രോമിസ് ഈ വചനത്തിലുണ്ട്. ഞാനൊരു രോഗമാണ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ രോഗത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ രോഗത്തെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ തലയ്ക്കകത്ത് വരുമ്പോഴാണ്. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് ഈ രോഗത്തിൻ്റെ സൗഖ്യദായകനായിട്ട് ഈ ദൈവത്തെ ഞാൻ ഈ വചനത്തിൽ കൂടി തിരിച്ചറിയുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്? യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ എൻ്റെ രോഗത്തിന് സൗഖ്യം വന്നിരിക്കുന്നു. അതൊരു വചനത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ആ വചനം ഞാൻ എൻ്റെ നാവിൽ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ രോഗത്തിലല്ല നിലനിൽക്കുന്നത്, പിന്നെയോ ഞാൻ വചനത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഞാൻ ഉടനെ മരുന്നിലോട്ടല്ല പോകുന്നത്. ഒഫ്കോഴ്സ് മരുന്നിന് ഞാൻ എതിരല്ല, ഞാനൊരു ഡോക്ടറാണ്. എന്നാൽ ഈ മരുന്നിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ആദ്യമേ ചെയ്യുന്നത്, യേശു കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ആ തിരുവചനം ഞാൻ എൻ്റെ നാവിലേക്ക് കൊണ്ടുവന്ന് അത് ആവർത്തിച്ച് ഉരുവിടും. എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ, പല ഭൂരിഭാഗം സാഹചര്യങ്ങളിലും മരുന്നെടുക്കേണ്ടി വരാറില്ല. പിന്നെയോ, ഈ വചനം എൻ്റെ ധ്യാനമായി കഴിയുമ്പോൾ ഈ വചനം എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 1, നാം ക്രിസ്തുവിൻ നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവായി നാം സ്വാഗതം ചെയ്യുന്നത്. അത് ആദ്യത്തെ മെസ്സേജിൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ മെസ്സേജിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, അതിനുശേഷം ഈ ദൈവത്തിൻ്റെ വചനത്തിൽ വേണം നാം നിലനിൽക്കുവാൻ. നാം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ അല്ല നാം നിലനിൽക്കേണ്ടത്. ദൈവവചനം നമ്മുടെ ഉള്ളതില്ല എങ്കിൽ അപ്പോൾ നാം സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ബന്ധനം തരും. എന്നാൽ വചനത്തിൽ നിലനിന്നാൽ അത് നമുക്ക് സ്വാതന്ത്ര്യം തരും. അപ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, യോഹന്നാൻ
എട്ടാം അധ്യായം 31-32. അപ്പോൾ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി തീരും. അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ വചനത്തിൽ നാം നിലനിൽക്കുന്നത് വഴി അതിൽ നിന്ന് കൂടി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒന്നുകിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ പിശാചിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നമ്മൾക്ക് ആരുടെയെങ്കിലും ശിഷ്യൻ ആയി തീരണം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരുക എന്നുള്ളതാണ്. യേശുവിൻ്റെ ശിഷ്യൻ ആകുക എന്ന് പറഞ്ഞാൽ രാജാതിരാജാവും കർത്താതി കർത്താവുമായ ദൈവത്തിൻ്റെ ശിഷ്യൻ ആയി തീരുക എന്നുള്ളത്. അതുപോലെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവി വേറൊരു വ്യക്തിക്കും ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇറ്റ് ഇസ് എ ചോയ്സ്. നാം ഒരു തീരുമാനമാണ്. നാം ആരുടെ ശിഷ്യന്മാരായി തീരണം? നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നാൽ പ്രിയമുള്ളവരെ, ഉയരത്തിലെ പിതാവിൻ്റെ ശിഷ്യന്മാരാണ് നാം ആയിത്തീരുന്നത്, രാജാവിൻ്റെ ശിഷ്യന്മാർ. അപ്പോൾ വചനത്തിൽ നിലനിൽക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഗ്രഷനാണ് നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരും. അങ്ങനെ ശിഷ്യന്മാരായി തീരുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മൂന്നാമത്തെ കാര്യമാണ് യു വിൽ നോ ദ ട്രൂത്ത്. നിങ്ങൾ സത്യം അറിയും. അപ്പോൾ ഈ ശിഷ്യന്മാർക്കാണ് ഈ സത്യത്തിൻ്റെ വെളിപ്പാട് ലഭിക്കുന്നത്. സാധാരണ വ്യക്തികൾക്ക് ഈ വചനം വായിക്കുമ്പോൾ അത് ഒരു വെള്ള പേപ്പറിനകത്ത് ചില കറുത്ത അക്ഷരങ്ങൾ മാത്രമേ ആകുന്നു. എന്നാൽ ഈ വചനം ധ്യാനിച്ച് അടുത്ത തീരുമാനം അവർ ശിഷ്യന്മാരായി തീരുമ്പോൾ ദൈവം ഈ വചനത്തിൽ നിന്ന് തൻ്റെ വേർഡ്, തൻ്റെ ശബ്ദത്തെ നമുക്കൊരു വെളിപ്പാടായി നൽകും. അതാണ് സത്യം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകും. അപ്പോൾ സത്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്പോക്കൺ വേർഡ്, ദൈവത്തിൻ്റെ വചനമാണ് സത്യം. നാം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അത് ഒരു യാഥാർത്ഥ്യമാണ്, അതിന് മാറ്റം വരാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്പോക്കൺ വേർഡ് എന്ന് പറയുന്നത് അതിന് മാറ്റമില്ലാത്ത സംഭവമാണ്. അതിനാണ് സത്യം, ഇറ്റേണൽ ട്രൂത്ത്. ഈ സത്യം ഉപയോഗിക്കാതെ നമ്മെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് അപ്രകാരം പറഞ്ഞത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം ആകുന്നു. അപ്പോൾ ഈ സത്യം നാം ഈ വചനത്തിൽ കൂടി നമുക്ക് ഒരു റെവലേഷനായിട്ട് വരണം. ആ സത്യം ആണ് നമ്മുടെ ചിന്തകൾക്ക് ശുദ്ധീകരണം ഉണ്ടാക്കുന്നത്. ഈ സത്യം ഉപയോഗിക്കാതെ, ഈ വചനം ഉപയോഗിക്കാതെ നമ്മെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ വചനം വായിക്കണം, അത് ധ്യാനിക്കണം, അത് ഉരുവിടണം, അതനുസരിക്കണം എന്ന് ദൈവം കൽപ്പനയായി തന്നെ തന്നിരിക്കുന്നത്. നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ സൗഖ്യം, നമ്മളുടെ ഉയർച്ച ദൈവത്തിന് അത്ര പരമപ്രധാനമായതുകൊണ്ടാണ് ഈ വചനം ദൈവം നമുക്ക് നൽകിയിട്ട് ഈ വചനം നാം അനുസരിക്കണമെന്നും അത് ഉരുവിടണമെന്നും അത് ധ്യാനിക്കണമെന്നും ദൈവം നമുക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ വചനത്തിൽ കൂടി ദൈവം നമുക്ക് സത്യം വെളിപ്പെടുത്തും. ആ സത്യം, നമുക്ക് ലഭിച്ച സത്യത്തിൻ്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മുടെ യാഥാർത്ഥ്യം, നാം അനുഭവിക്കുന്ന വാസ്തവം അറിഞ്ഞുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കത്തില്ല. പിന്നെയോ, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ഈ പ്രശ്നത്തിൽ ദൈവം ആരാണ് എന്നുള്ള സത്യം, ഈ പ്രശ്നത്തെ യേശു ക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ള സത്യം, ഈ പ്രശ്നത്തിന് നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുവാനായിട്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ള ആ സത്യം നാം അറിയുന്നതിന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പോൾ ഈ ദൈവവചനം വായിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പിതാവിനെ കുറിച്ച് അറിയുവാൻ വേണ്ടിയാണ്. രണ്ടാമത്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ളത് അറിയുവാനായിട്ട്. അങ്ങനെ ഈ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്. അതിനുള്ള വഴികൾ ദൈവം തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ദൈവം ആരാണ് എന്നുള്ള ഒരു അറിവാണ്. രണ്ടാമത്, എനിക്ക് വേണ്ടി, എൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യേശു ക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ള അറിവ്. മൂന്നാമത്, ഈ ദൈവസന്നിധിയിൽ ഞാൻ ആരാണ് എന്നുള്ള അറിവ്. ഈ ഒരു അറിവ് ഇതാണ്, ഇതിലാണ് നാം
നിലനിൽക്കേണ്ടത്. അങ്ങനെ അതിൽ നിലനിൽക്കുമ്പോൾ അത് നാം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി തീരും. അപ്പോൾ നിങ്ങൾ സത്യം അറിയും. ആ അറിഞ്ഞ സത്യത്തിൻ്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് നമ്മൾക്കുള്ള അവകാശമാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രാജാവായി തീർന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 365 ദിവസവും 24 മണിക്കൂറും തികഞ്ഞ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാനുള്ള റിസോഴ്സസ് ദൈവം നമ്മളുടെ തന്നിട്ടുണ്ട്. ഇത് നാം ഒരു കഠിന അധ്വാനത്തിൽ കൂടി ഇത് നാം തുടങ്ങിക്കഴിയുമ്പോൾ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് നമുക്ക് മാറ്റപ്പെടും. ഈ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവം